ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. നമ്മുടെ കസ്റ്റമർ ഇന്നൊരു ടാസ്ക്കാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു കേക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പറ്റിക്കൽ രീതിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ തുടർച്ചയായിട്ട് കാണാം. അപ്പോൾ 1.5 kg കേക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അതിന് മുൻപേ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ 1.5 kg സ്പോഞ്ചിന് വേണ്ടിയിട്ടുള്ള, അതായത് വാനില സ്പോഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 cup മൈദ, 1.5 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoonും ഒരു നുള്ളും ബേക്കിംഗ് സോഡ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ യോജിക്കുന്ന രീതിയിൽ ഒന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇതൊക്കെ ഒന്ന് അരിച്ച് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയ 6 മുട്ട, 1/2 teaspoon വാനില എസൻസ്, 1/2 teaspoon ഒരു നുള്ളും ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര 1.5 cup ചേർക്കുന്നത്. പൊടിച്ചതാണെങ്കിൽ 1.5 cup, അത് മാറിപ്പോവരുത്. ബീറ്ററിൽ ലോ സ്പീഡിൽ തന്നെ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മെൽട്ട് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ലോ സ്പീഡ് തന്നെ യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിലും പഞ്ചസാര മെൽട്ടായി കിട്ടൂല. പഞ്ചസാര മെൽട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ഫ്ലോപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് നല്ല റിബൺ കൺസിസ്റ്റൻസി എന്നുള്ള രീതിയിൽ, ആ ഒരു കൺസിസ്റ്റൻസി ആകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ കേക്ക് നല്ല ഹൈറ്റിലും നല്ല സോഫ്റ്റ്നെസ്സിലും കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ അതിലേക്ക് 3 tablespoons സൺഫ്ലവർ ഓയിൽ ചേർക്കുക. പിന്നെ ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറക്കുക, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും മിൽക്കും കൂടി മിക്സ് ചെയ്യുന്നത്. പക്ഷെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അതൊന്ന് മിക്സായതിനു ശേഷം അതിലേക്ക് മിൽക്ക് ചേർക്കുക. റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള മിൽക്ക് തന്നെ ശ്രദ്ധിക്കുക ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/3 cup ആ ഒരു അളവിലാണ്, അതായത് 6 tablespoons മിൽക്ക് ചേർക്കേണ്ടത്. 6 tablespoons ഇടകലർത്തി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, മിൽക്ക് എന്നുള്ള രീതിയിൽ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് നമ്മൾ അടിയെ കുത്തി ഇളക്കണം, പക്ഷെ ഓവറായിട്ട് കുത്തി ഇളക്കരുതെന്നല്ല. അപ്പോൾ മിക്സിംഗ് ഒക്കെ കറക്റ്റ് ആയതിനു ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 10 inch സ്ക്വയർ മോൾഡും 6 inch സ്ക്വയർ മോൾഡുമാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കസ്റ്റമർ തന്ന ടാസ്ക് എന്ന് പറയുന്നത് മാക്സിമം എത്രത്തോളമാണ് നമുക്ക് ഈ ഒരു കേക്കിന് വലിപ്പം കൂട്ടാൻ പറ്റുക ആ ഒരു രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. കണ്ടാൽ ബോറ് തോന്നാത്ത രീതിയിൽ, എന്നാൽ അത്യാവശ്യം വലിപ്പം കൂട്ടിയിട്ട് ഒരു കേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പീസസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ ടിന്ന് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 inch ടിന്നും 6 inch ടിന്നും ഒന്ന് റെഡിയാക്കി ഓയിൽ പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ വിരിച്ച് അതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ടാപ്പ് ചെയ്ത് കളയുക. എയർ ബബിൾസ് കളഞ്ഞതിന് ശേഷം ടാപ്പ് ചെയ്തിട്ട് നമ്മൾ അത് ബേക്ക് ചെയ്യാൻ വെക്കുക. ഞാനത് രണ്ടും ഓവനിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 10 minutes 180 degrees പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് 160 degrees ഒരു 30-35 minutes, ഒരു 30-25-30 minutes ബേക്ക് ആയിട്ട് കിട്ടും. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒരു 10 minutes പ്രീ ഹീറ്റ് ചെയ്യുക ലോ ഫ്ലെയിമിൽ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 25-30 minutes തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ലേ, അത്യാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് 10 inch സ്ക്വയർ മോൾഡും പിന്നെ 6 inch മോൾഡുമാണ്. എന്നിട്ടും നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ, എന്നാൽ നല്ല ഫ്ലാറ്റായിട്ടും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് ഹൈറ്റ് കുറവൊന്നുമില്ല. 3 layers തന്നെ നമ്മൾ ഈ എല്ലാ കേക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10 inch ടിന്നിലുള്ളതും കട്ട് ചെയ്തു, 6 inch ടിന്നിലും. അത് നമ്മൾ ഏകദേശം ലെവൽ നോക്കി കട്ട് ചെയ്യുക. 3 layers കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ ഇത്രയും വലിയ ടിന്നിൽ യൂസ് ചെയ്തിട്ടും അത്യാവശ്യം 3 layers കട്ട് ചെയ്യേണ്ട വിധത്തിലാണ് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കേക്ക് സ്പോഞ്ചിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എത്രത്തോളം എങ്ങനെയൊക്കെ ചെയ്താലാണ് കേക്കിന് നല്ല ഹൈറ്റ് കിട്ടുക, സോഫ്റ്റ്നെസ് കിട്ടുക എന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ലെയർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് 10 inch ടിന്നും പിന്നെ ആ ഒരു 6 inch ഒരു പകുതിയാക്കിയിട്ട് ആ ഒരു ഇതും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഓവറായിട്ട് തിക്കായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഓവർ വെയ്റ്റ് കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം ഒരു തിന്നായിട്ടുള്ള ലെയറിൽ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ്സ് എന്ന് പറയുന്നത് ബട്ടർസ്കോച്ച് ആണ്. അപ്പോൾ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പ്രലൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ലെങ്തി ആകുന്നതുകൊണ്ട് അത് കാണിക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ബട്ടർസ്കോച്ചിൻ്റെ സോസും പ്രലൈനും നമ്മളിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് തിക്കാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആ ഒരു സോസിൻ്റെയും ഇതിൻ്റെയും കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി ഇട്ടതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലേ. അപ്പോൾ എല്ലാ ഭാഗത്തും മൂറ്റി പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രലൈനും കൂടി നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തത്, അതായത് ഓവറായിട്ട് പൊടിക്കാനല്ല, മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഇട്ട് കുത്തി പൊടിക്കുക മാത്രമേ ചെയ്യൂ, എങ്കിൽ കുറച്ച് കടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രലൈൻ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ വെക്കുക, എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെട്ടി ചെയ്യുക, ക്രീം സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഞാൻ കേക്കിന് സ്പോഞ്ച് വെക്കുന്നത് എടുത്ത് കാണിക്കാൻ വിട്ടുപോയി, കാരണം ഒരു ലെയറിൽ നമ്മൾ വലിയ പീസ് വെക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ പീസ് വെക്കുക. അതിനുശേഷം ആ ചെറിയ പീസിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ 10 ഇഞ്ചിൻ്റെ ടിന്നിൻ്റെ ആ ഒരു ലെയർ സെക്കൻഡ് ആയിട്ട് വെക്കുന്നത്. ഇപ്പം നിങ്ങൾ വെച്ചത് മനസ്സിലാകുന്നുണ്ട്, മൂന്നാമത്തെ ലെയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ 6 ഇഞ്ചിൻ്റെ ടിന്നിൽ വെച്ചിട്ടുള്ള ചെറിയ ലെയർ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഈ കേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക, പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബോർഡ് എന്ന് പറയുന്നത് 15x15 ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ ബേസും ബോർഡും നമ്മൾ ബോക്സും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ക്വയർ ടിന് അല്ലാത്ത ഇതിൽ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി വലിപ്പം തോന്നുന്ന രീതിയിലാണ് ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതായത് ഹൈറ്റ് ഇല്ലാതെ വലിപ്പം കൂട്ടിയിട്ട് ആളെ പറ്റിക്കുക എന്നുള്ള രീതിയാണ് ചെയ്തിട്ടുള്ളത്. എന്ന അത്യാവശ്യം വലിപ്പമുണ്ട്, എന്ന അത്യാവശ്യത്തിന് ഹൈറ്റും ഉണ്ട്, ആ ഒരു രീതിയിലാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവറായിട്ട് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ ഓവർ ഹൈറ്റും വരും, വെയ്റ്റും ഓവറായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു തിക്നെസ് അത്യാവശ്യം കുറച്ച് തന്നെ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്യുക, മുകൾ ഭാഗത്ത് അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം മുകളിലും സൈഡിലും അത്യാവശ്യം ക്രം കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാനിവിടെ സെക്കൻഡ് ഐസിങ്ങും വൈറ്റ് ക്രീമിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം വൈറ്റ് ക്രീമിൽ ബാക്കി ഡിസൈനും കാര്യങ്ങളും കളേഴ്സ് ചേർത്തിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മൾ ക്രംസ് ഒന്നും കാണാത്ത രീതിയിൽ തന്നെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ കൂടുതൽ നീറ്റ് ചെയ്തെടുക്കണമെന്നില്ല, കാരണം നമ്മളിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈനാണ്. അപ്പോൾ ആ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓവറായിട്ട് അതിൻ്റെ ഷാർപ്പ് എഡ്ജോ കാര്യങ്ങളോ ഒന്നും വരുത്തണമെന്നില്ല. അപ്പോൾ ഒന്നിനെ അത്യാവശ്യം ഒന്ന് നീറ്റ് ചെയ്തെടുക്കുക, എന്നതിന് ശേഷം നമ്മൾ ഓയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് നീറ്റ് ചെയ്തെടുക്കുക, എന്നതിന് ശേഷം ഒരു സ്ക്രീപ്പറോ കാര്യങ്ങളോ വെച്ച് സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഷാർപ്പ് എഡ്ജ് വരുത്തുക. എവിടെയെങ്കിലും ക്രീം ഇല്ലാത്ത രീതിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ ക്രീം ഒന്ന് ഫില്ല് ചെയ്തിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇതിനുശേഷം നമ്മൾ അതേ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ താഴെ നിന്ന് മുകളിലോട്ടേക്ക് ഓരോ ലൈൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ 4 ഭാഗത്തും ഇതുപോലെ തന്നെ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ കൊടുക്കുക. കാരണം നമ്മൾ ഇത് കൂടുതൽ നീറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രീം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും, അപ്പോൾ ഒരുപാട് വെയിറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ ഒരുപാട് നമുക്ക് നീറ്റ് ചെയ്തെടുക്കണ്ട, ഓവറായിട്ട് ഷാർപ്പ് എഡ്ജ് വരുത്തണ്ട എന്ന അത്യാവശ്യം നല്ല എലിഗൻ്റ് ആയിട്ടുള്ള ലുക്കും കൂടെ കിട്ടും ഈ ഒരു ഓയിൽ ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി മുകൾ ഭാഗത്തും ഇതേപോലെ തന്നെ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ലൈൻസ് കൊടുക്കുകയാണ്. നമ്മൾ റൗണ്ട് കേക്കാണെങ്കിൽ നമുക്ക് ടേൺ ടേബിൾ ഒന്ന് റൊട്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ ലൈൻസ് കൊടുക്കുക. ഇത് നമ്മൾ സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ഭാഗത്ത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ സൈഡ് വരെ ഒരു ഈ ഒരു രീതിയിലാണ് ലൈൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ലൈൻസ് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നീളത്തിൽ തന്നെയാണെങ്കിൽ അങ്ങനെയും കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ഡിസൈനാണ്, അതായത് റൊസറ്റ നോസൽ ഡിസൈനാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ പർപ്പിൾ കളറും പിന്നെ ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ റെഡ് കളർ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറാണ് കിട്ടുന്നത്, ഒരു ഡീപ്പായിട്ടുള്ള പിങ്ക് കളർ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെയിം ഒരേ ലെവലിലുള്ള നോസലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പർപ്പിളിനും ഈ ഒരു പിങ്ക് കളറിനും, അതായത് ഈ ഒരു ഡാർക്ക് പിങ്ക് കളറിനും യൂസ് ചെയ്തിട്ടുള്ള നോസലിൻ്റെ പിക്ക് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. പിന്നെ ഇവിടെ വൈറ്റ് ഒരു ചെറിയ
ഒരു ഡോട്ട് ആയിട്ടും അതിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം ഫ്ലവേഴ്സ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും ഞാനിവിടെ ഈ ഒരു രീതിയിൽ മൂന്ന് തരം കളേഴ്സ് മിക്സിങ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈനാണ് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് നമുക്ക് എലിഗൻ്റ് ലുക്കും കൊടുക്കും എന്നാൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പം റൗണ്ടിൽ ഒരു മൂന്നാലെണ്ണം കൊടുത്തു അതിനുശേഷം ജസ്റ്റ് ഡോട്ട് ഡോട്ടായിട്ട് രണ്ട് കളറും മിക്സ് ചെയ്തെടുക്കുക പിന്നെ വൈറ്റ് ഇടയ്ക്ക് അതിനിടയ്ക്ക് കലർത്തി ചേർക്കുക പിങ്ക് ഇടയ്ക്ക് കലർത്തി ചേർക്കുക പർപ്പിൾ അങ്ങനെയെല്ലാം ഓരോ ഭാഗത്തായിട്ട് ഇടകലർത്തി ഇടകലർത്തി ചേർത്തെടുക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ബോർഡറിന് ഡോട്ട് ഡോട്ട് കൊടുക്കുക ജസ്റ്റ് ഒരു ചെറിയൊരു പൂക്കൾ പിന്നെ ഡോട്ട് ഡോട്ട് പിന്നെ ജസ്റ്റ് ഒരു ചെറിയ പൂക്കൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ഒരു സൈഡ് ഫുള്ള് പിങ്കിൻ്റെ ആ ഒരു ഷെയ്ഡും മറ്റേ സൈഡിൽ പർപ്പിളിൻ്റെ ആ ഒരു ഷെയ്ഡുമാണ് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മളിത് മൊത്തത്തിൽ പർപ്പിൾ വൈറ്റ് ആ ഒരു പിങ്ക് ആ ഒരു ഷെയ്ഡ് മൊത്തത്തിലായതുകൊണ്ടാണ് ഈ ഒരു സൈഡും ഒരേപോലെയും മറ്റേ സൈഡ് വേറൊരു രീതിയിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനവിടെ ചെറിയൊരു ഫ്ലവർ വരയ്ക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് അവിടെ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ വീണ്ടും ആ ഒരു കുഞ്ഞു ഫ്ലവർ കൂടി വിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡോട്ട് ഡോട്ട് കൊടുക്കുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഓവറായിട്ടുള്ള ഡിസൈനും ആയില്ല എന്ന നല്ല രീതിയിൽ തന്നെ എലിഗൻ്റ് ലുക്കായിട്ടുള്ള ആ ഒരു ബോർഡറും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിന് മുകളിലേക്ക് ഷുഗർ ബീഡ്സ് വൈറ്റ് ഷുഗർ ബീഡ്സാണ് ഞാൻ കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളത് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള നോസിൽ വെച്ചിട്ടുള്ള വൈറ്റ് ക്രീം ജസ്റ്റ് ഡോട്ട് ഡോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ടും പിന്നെ കേക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടും അത്യാവശ്യം വലിപ്പമുള്ള ഷുഗർ ബീഡ്സ് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് 1 kg 1/2 kg ഒക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി പോസ്റ്റാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക പ്രലൈൻ ഉണ്ടാക്കുന്നതും എല്ലാം നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഞാനിതിവിടെ പ്രലൈന് കുറച്ച് താഴെ ബോർഡർ എന്ന രീതിയിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ക്രീമിനെ കൊണ്ട് ബോർഡറല്ല നമ്മൾ ഇതുപോലെ പ്രലൈനാണ് ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല എലിഗൻറ്റ് ലുക്കായിട്ട് സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു ഡിസൈനും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ 1.5 kg 1.5 kg അളവിലാണ് നമ്മളിത് ചെയ്തു കൊടുത്തിട്ടുള്ളത് കാരണം നല്ല വലിപ്പം കൂട്ടിയിട്ട് കാണാൻ വലിപ്പവും ഒരുപാട് ഫംഗ്ഷനും ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് റൗണ്ട് കേക്കിലും ചെയ്യാം പക്ഷേ ഏറ്റവും കൂടുതൽ പീസസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് സ്ക്വയർ കേക്കിലായിരിക്കും ഇനി ലാസ്റ്റ് അതിൻ്റെ അലങ്കോലപ്പണികൾക്കായിട്ട് ഞാൻ ഇവിടെ 3 ബട്ടർഫ്ലൈ നമ്മുടെ എഡിബിളായിട്ടുള്ള ബട്ടർഫ്ലൈയും പിന്നെ ഫോണ്ടൻറ്റിലേക്ക് സെക്കൻഡ് ബർത്ത്ഡേൻ്റെ സെക്കൻഡും പിന്നെ ബർത്ത്ഡേ കുട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ ഒരു ഗോൾഡൻ ടൈപ്പ് ബർത്ത്ഡേ സ്റ്റിക്കും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റഷാസ് റെസിപ്പീസ്